ന്യൂസ്. 2 ലക്ഷം രൂപ വരെയുള്ള കർഷക വായ്പകൾ എഴുതിത്തള്ളുമെന്ന് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. എഴുതിത്തള്ളുക 2018 ഡിസംബർ 2023 ഡിസംബർ വരെയുള്ള വായ്പകൾ. ഗുണം ലഭിക്കുക 40 ലക്ഷത്തോളം കർഷകർക്ക്. ജസ്ന മരിയ ജെയിംസിന്റെ തിരോധാനത്തിൽ CBI അന്വേഷണം പുനരാരംഭിച്ചു. സ്പെഷ്യൽ ടീം അന്വേഷിക്കുക ആദ്യ അന്വേഷണത്തിൽ ശ്രദ്ധിക്കാതെ പോയ കാര്യങ്ങൾ. അന്വേഷണം പുനരാരംഭിച്ചത് CJM കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന്. പാലാ തൊടുപുഴ റൂട്ടിൽ നെല്ലാപ്പാറയിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞു. നിരവധി പേർക്ക് പരിക്ക്. നാട്ടുകാരും പോലീസും അഗ്നിരക്ഷാസേനയും ചേർന്ന് പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിച്ചു. ഗുരുവായൂരപ്പന് വഴിപാടായി തിരിച്ചറിയൽ കാർഡ് പ്രിന്റ് ചെയ്യാവുന്ന ഇലക്ട്രോണിക് ഉപകരണം. ക്ഷേത്രം കൊടിമല ചുവട്ടിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ PC ദിനേശൻ നമ്പൂതിരിപ്പാട് എന്നിവർ ചേർന്ന് ഉപകരണം ഏറ്റുവാങ്ങി. ഉപകരണം സമർപ്പിച്ചത് മലപ്പുറം പൊന്നാനി കടവനാട് ഹരിദാസൻ KP. കോളാർ സ്വർണ്ണഖനിയിൽ വീണ്ടും സ്വർണ്ണഖനനം ചെയ്യാൻ കർണാടക സർക്കാരിന്റെ അനുമതി. 13 ഖനികളിലാണ് വീണ്ടും സ്വർണം വേർതിരിക്കുക. 1 ടൺ മണ്ണിൽ നിന്ന് 1 ഗ്രാം സ്വർണം വേർതിരിക്കാനാകുമെന്ന പ്രതീക്ഷ. കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൽ മരിച്ചവർക്ക് സർക്കാർ 10 ലക്ഷം പ്രഖ്യാപിച്ചതിനെതിരെ നടി കസ്തൂരി. വൻതുക നൽകുന്നത് കുടുംബത്തെ പോലും നോക്കാതെ വ്യാജ മദ്യം കഴിച്ചവർക്ക്. ജോലിയെടുക്കേണ്ട, കുടിക്കൂ, 10 ലക്ഷം നേടൂ എന്നതാണോ ദ്രാവിഡ മോഡലെന്നും കസ്തൂരി. പ്രതികരണം സമൂഹ മാധ്യമത്തിലൂടെ. ഹരിയാനയിലെ ഗുരുഗ്രാമിൽ ഫയർബോൾ നിർമ്മാണ ഫാക്ടറിയിൽ വൻ സ്ഫോടനം. 2 പേർ മരിച്ചു, 4 പേർക്ക് പരിക്കേറ്റു. 25 ഓളം അഗ്നിശമന സേനയെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. പത്തനംതിട്ട തെങ്ങമ്പത്ത് പച്ചക്കറിക്കട കത്തി നശിച്ചു. തീപിടുത്തമുണ്ടായത് കടയുടമ കടയടച്ചു പോയതിനു ശേഷം. തീപിടുത്തത്തിൽ കടയ്ക്കകത്തുണ്ടായിരുന്ന പച്ചക്കറികൾ പൂർണ്ണമായും കത്തി നശിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ July 1 മുതൽ VIP സ്പെഷ്യൽ ദർശനങ്ങൾക്ക് നിയന്ത്രണം. നിയന്ത്രണം രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 2 വരെ. ദേവസ്വം ഭരണസമിതിയുടെ തീരുമാനം ഭക്തജനത്തിരക്ക് കണക്കിലെടുത്ത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ വ്യാജ ബോംബ് ഭീഷണി. ഷാർജയിലേക്കുള്ള എയർ അറേബ്യ വിമാനത്തിലാണ് ഭീഷണി. ഡോഗ് സ്ക്വാഡ് പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. ഭീഷണിയെ തുടർന്ന് വിമാനം 5 മണിക്കൂറോളം വൈകി. തൃശൂർ അന്തിക്കാട് പെരിങ്ങോട്ടുകരയിൽ വീട്ടിൽ കയറി യുവാവിനെ മർദ്ദിച്ച് തട്ടിക്കൊണ്ടുപോയ 3 പേരെ അന്തിക്കാട് പോലീസ് പിടികൂടി. പിടിയിലായത് ബിനിൽ, റോഹൻ, നിതീഷ് എന്നിവർ. വാഴൂർ കൃഷ്ണദേവനെ തട്ടിക്കൊണ്ടുപോയത് കഴിഞ്ഞ വെള്ളിയാഴ്ച. കണ്ണൂർ ചാലാട് വീട്ടുകാരെ ആക്രമിച്ചു മോഷണശ്രമം നടത്തിയ കേസിൽ 2 പേർ പിടിയിൽ. പിടിയിലായത് കണ്ണൂർ സ്വദേശികളായ സൂര്യൻ, ആനന്ദൻ എന്നിവർ. മോഷണശ്രമം നടന്നത് ഈ മാസം 16-ന്. ബഹുഭാഷാ പഠന പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങി കൊല്ലം ഓച്ചിറ ഗ്രാമപഞ്ചായത്ത്. പദ്ധതി പ്രകാരം പ്രീ പ്രൈമറി തലം മുതൽ 4ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ്, ഹിന്ദി ക്ലാസുകൾ സംഘടിപ്പിക്കും. കോഴിക്കോട് നാദാപുരത്ത് കുളിമുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ പെൺകുട്ടി മരിച്ചു. വളയം സ്വദേശി ശ്രീലിമയാണ് മരിച്ചത്. ബന്ധുവിന്റെ വീട്ടിലെ കുളിമുറിയിൽ ശ്രീലിമയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് കഴിഞ്ഞ വ്യാഴാഴ്ച. നിലമ്പൂരിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരായ 3 പേർക്ക് പരിക്ക്. അപകടം പുലർച്ചെ 1:30 നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ ലോറിയിൽ ഇടിക്കുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. കൊല്ലം കടക്കലിൽ മണ്ണെണ്ണ ദേഹത്തൊഴിച്ച് ജീവനെടുക്കാൻ ശ്രമിച്ച 43-കാരൻ മരിച്ചു. കാട്ടാമ്പള്ളി സ്വദേശി പ്രകാശാണ് മരിച്ചത്. 90% പൊള്ളലേറ്റ പ്രകാശനെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. തിരുവനന്തപുരം കിളിമാനൂരിൽ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതിയെ പിടികൂടി. പിടികൂടിയത് വഞ്ചിയൂർ പുതിയതടം സ്വദേശി ഷാനിനെ. ഒളിവിൽ പോയ പ്രതിയെ പിടികൂടിയത് 1.5 മാസത്തിന് ശേഷം. തൃശൂർ ചെമ്പൂച്ചിറ ഗവൺമെന്റ് സ്കൂളിൽ ബാലപദ്ധതി ഉദ്ഘാടനം ചെയ്തു. പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കായി കൊടകര BRCയുടെ സഹായത്തോടെയാണ് പദ്ധതി സജ്ജീകരിച്ചത്. പദ്ധതി ഉദ്ഘാടനം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് നിർവഹിച്ചു.